ഒരുപക്ഷെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് താങ്കൾക്ക് വ്യക്തമായ ഉത്തരം ഇല്ലായിരിക്കാം. എന്നാൽ ഈ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കിയ ചില വസ്തുതകളിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ചെറുതും വലുതുമായ എത്രയെത്ര പ്രതിഭാസങ്ങൾ, സങ്കീർണവും സന്തുലിതവുമായ വ്യവസ്ഥകൾ, പാരസ്പര്യത്തോടെ നിലനിൽക്കുന്ന ജീവജാലങ്ങൾ, സൂക്ഷ്മവും കൃത്യവും അന്യൂനവുമായ സംവിധാനങ്ങൾ. എന്നാൽ സുഹൃത്തെ, താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് പ്രപഞ്ചത്തിൽ താങ്കളുടെ മേൽവിലാസം? ഇന്ന് നമ്മൾ അറിഞ്ഞിടത്തോളം ലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലങ്ങളിലുള്ള 12,500 കോടി ഗാലക്സികളിൽ വെറും ഒന്ന് മാത്രമാണ് നമ്മുടെ ക്ഷീരപഥം അഥവാ മിൽക്കി വേ. ആ ക്ഷീരപഥത്തിലെ 40,000 കോടി നക്ഷത്രങ്ങളിലെ ഒരു ചെറിയ നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ വലം വയ്ക്കുന്ന 8-ൽ അധികം വലുതും ചെറുതുമായ ഗ്രഹങ്ങളിൽ ചെറിയ ഒരു ഗ്രഹമായ നമ്മുടെ ഭൂമി. ആ ഭൂമിയിലെ 70% വരുന്ന സമുദ്രഭാഗത്തിന് ശേഷമുള്ള 30% കരയിലെ 100-ൽ അധികം വരുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. ആ ഭാരതത്തിലുള്ള 100 കോടിയിലധികം വരുന്ന മനുഷ്യരിൽ നിസ്സാരനായ ഒരു മനുഷ്യനാണ് നിങ്ങൾ. ഇങ്ങനെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വിശാലമായ പ്രപഞ്ചം തികച്ചും വ്യവസ്ഥാപിതവുമാണ്. എണ്ണമറ്റ ക്ലസ്റ്ററുകൾ, ഓരോ ക്ലസ്റ്ററിലും കോടിക്കണക്കിന് ഗാലക്സികൾ, ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, അവ ഓരോന്നിനെയും വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, പൾസാറുകൾ, കോസാറുകൾ, നെബുലകൾ, നോവകൾ, സൂപ്പർനോവകൾ, ഇവയെല്ലാം അവിശ്വസനീയമായ വേഗത്തിൽ, കൃത്യമായ വേഗത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും 4-ഉം 5-ഉം തരം ചലനങ്ങൾ. എന്നിട്ടും അവയൊന്നും കൂട്ടിമുട്ടുന്നില്ല. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള സകലത്തിലും കൃത്യമായ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെയുള്ള ഓരോ കാര്യങ്ങളിലും വ്യക്തമായ ഒരു സംവിധാനം നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ ആവാസ പ്രദേശമായ ഭൂമിയെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ആകാശഗംഗയിലെ ഇപ്പോഴുള്ള സ്ഥാനത്ത് അല്ലായിരുന്നു സൂര്യനെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ജീവനുണ്ടാകുമായിരുന്നില്ല, മഴ പെയ്യുമായിരുന്നില്ല, മഞ്ഞുരുകുമായിരുന്നില്ല, സമുദ്രമുണ്ടാകുമായിരുന്നില്ല, മേഘമുണ്ടാകുമായിരുന്നില്ല, കാറ്റടിക്കുമായിരുന്നില്ല, പൂക്കൾ വിടരുമായിരുന്നില്ല. ജീവൻ നിലനിൽക്കാനായി മറ്റ് ഗ്രഹങ്ങളില്ലാത്ത എത്രയോ അനുകൂല ഘടകങ്ങളാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ചെരിവ്, സ്വയം ഭ്രമണപഥത്തിന്റെ വേഗത, പരിക്രമണ പ്രവേഗം, ഭൂമിയുടെ കാന്തികത, ജലത്തിന്റെ സാന്നിധ്യം, അന്തരീക്ഷത്തിലെ വ്യത്യസ്ത വായുപാളികൾ, ഓസോൺ കുട, ഇങ്ങനെ ഓരോന്നും നമ്മുടെ ജീവിത നിലനിൽപ്പിനായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലെ എത്ര ആസൂത്രിതമായ ആവാസ വ്യവസ്ഥ ജീവജാലങ്ങൾ പരസ്പരം സഹകരിച്ചു ഉപയോഗപ്പെടുത്തിയും നിലനിൽക്കുന്നു. സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു. ജന്തുക്കൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. സസ്യങ്ങൾ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു, ജന്തുക്കൾ അത് ഉപയോഗിക്കുന്നു. ജന്തുവിസർജ്യങ്ങളും ശവശരീരങ്ങളും സസ്യങ്ങൾ ആഹാരമാക്കുന്നു. അങ്ങനെ ഈ പാരസ്പര്യം എത്ര ആസൂത്രിതമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമോ, നമ്മുടെ ശരീരത്തെ ഒന്ന് പഠനവിധേയമാക്കിയാലോ? മഹാത്ഭുതമല്ലേ നമ്മുടെ ശരീരം? മനുഷ്യ ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണല്ലോ കിഡ്നി. അവ നമ്മുടെ രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. ഒരു ദിവസം 160 ലിറ്റർ രക്തമാണ് കിഡ്നി ശുദ്ധീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായ ദഹനക്രിയ നടക്കുന്നത് പ്രധാനമായും ആമാശയത്തിലാണ്. ദഹനത്തിന് ആവശ്യമായ അതിശക്ത സംഹാരശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ ഇവിടെ ധാരാളം. ഈ ആസിഡുകൾക്ക് ഒരു ബ്ലേഡിനെ പോലും നശിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇവയിൽ നിന്നും ആമാശയം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനായി ഓരോ 3 ദിവസത്തിലും
പ്രത്യേക പാട പുതിയതായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിക്ക് തന്നെ അയാളുടെ ആയുസ്സിൽ എത്ര പാടകൾ പണിയുന്നു. അതേപോലെ രക്തക്കുഴലുകളും മറ്റൊരു അത്ഭുതമാണ്. ഒരു മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ മൊത്തം നീളം 96,560 കിലോമീറ്ററാണ്. എന്നാൽ ഭൂമിയുടെ ആകെ ചുറ്റളവ് 40,075 കിലോമീറ്റർ മാത്രം. എന്ന് വച്ചാൽ 700 കോടിയിലധികം വരുന്ന മനുഷ്യരിൽ ഒരൊറ്റ മനുഷ്യന്റെ രക്തക്കുഴലുകൾക്ക് തന്നെ ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുണ്ട്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മറ്റ് ശരീര അവയവങ്ങളുടെ കാര്യം ഇതിലും സങ്കീർണമാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും കൃത്യമായ സംവിധാനം നമുക്ക് അനുഭവവേദ്യമാകുകയാണ്. ഈ സംവിധാനത്തിന് പിന്നിലെ നിയാമകനായിക്കൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവയെ സംവിധാനിക്കുകയും അവയെ പരിപാലിക്കുകയും വ്യവസ്ഥ നിർണയിക്കുകയും ചെയ്യുന്ന സർവേശ്വരനായ ദൈവത്തെ അറബിയിൽ വിളിക്കുന്ന പദമാണ് അല്ലാഹു. സ്ത്രീലിംഗമോ പുല്ലിംഗമോ ബഹുവചനമോ ഇല്ലാത്ത സർവേശ്വരന്റെ പരിശുദ്ധിയെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന നാമമാണ് അല്ലാഹു. As I look to nature's beauty, dazzled am I, knowing everything calls on you, the Lord Most High.